Hello, welcome to Renners. I am healthy rice aayittana soya chunk sweet corn rice adinoppam oru salad soya chunk vechi thanne undakkunna oru salad. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഈ സോയ ചങ്ക്സ് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലിത്തിരി ഉപ്പിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ ചങ്ക്സ് അതിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് അത് പച്ചവെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തിട്ട് ചങ്ക്സ് അങ്ങനെ പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണിത്. പിന്നെ നമുക്ക് ആവശ്യം സ്വീറ്റ് കോൺ ആണ്, അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാസ്മതി റൈസ് ആണ്, ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ഒന്നര കപ്പോളം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ഒരു ഇത്തിരി മീറ്റ് മസാല, പിന്നെ പെപ്പറാണ് ഇതിൽ കൂടുതൽ ആവശ്യം. വേറെ സ്പൈസിന് വേറെ ഒന്നും ഇടുന്നില്ല, അതുകൊണ്ട് പെപ്പറാണ് കൂടുതൽ ആവശ്യം. പിന്നെ ഒരു മൂന്ന് ഏലക്കായ, ഒരു ചെറിയൊരു ബ്രിഞ്ചി ഇല, രണ്ട് പട്ടയുടെ കഷ്ണം, ഇത്തിരി ഗ്രാം. ഇത് ആദ്യം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാത്തൊരു റൈസാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗൾ. ഈ ബൗളിലേക്ക് നമ്മുടെ സ്വീറ്റ് കോൺ ഇടുന്നുണ്ട്. ഇത് ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് കേട്ടോ. സോയ ചങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പോളം സോയ ചങ്ക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം മീറ്റ് മസാല അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം പെപ്പർ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മിനിറ്റ് അതൊന്ന് അവിടെ സെറ്റായിട്ടിരിക്കട്ടെ കേട്ടോ. ഒരു രണ്ട് മിനിറ്റ് അത് അവിടെ ഇങ്ങനെ സോക്ക്, ആ പെപ്പറൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അപ്പോഴേക്കും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം ആ പട്ടയും ക്രാമ്പും ഏലക്കായും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതും ഈ മിക്സർ ഒന്ന് ആ എണ്ണയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടാൻ വേണ്ട കേട്ടോ. ഇന്നിരിക്കെ ഞാൻ നമ്മൾ സാധാരണ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഈ പട്ട ഇടുന്നുണ്ട്, ബേ ലീഫ്, കറിയാമ്പു, ഏലക്കായ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചങ്ക്സും സ്വീറ്റ് കോണും കൂടി ഓയിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് അതൊന്ന് കുക്കായി വരട്ടെ. ഇനി ഇതിലൊരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയായാലും മതി. അതൊരു ഫ്ലേവർ ടേസ്റ്റ് കിട്ടാൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ അച്ഛനും അങ്ങോട്ടും അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഈ റൈസ് ആഡ് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാം നല്ല മിക്സായി വന്നിട്ട് ആ ഫ്ലേവേഴ്സൊക്കെ അതിൽ ആഡായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ റൈസ് ഇടുന്നു. ഇനി ഈ സമയത്ത് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഒന്നര സ്പൂണോളം പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ നമുക്ക് ഇഷ്ടത്തിന് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഒന്ന് പൊത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ആവി കയറിക്കോട്ടെ.
അപ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് കിട്ടും, ആ പെപ്പറിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി എല്ലാം റെഡിയാണ്. അതിനൊരു ബൗളിലേക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സോയ ചങ്ക്, സ്വീറ്റ് കോൺ, റൈസ് റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോയ ചങ്ക് സാലഡാണ്. അതിൽ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ച് ആസ് യൂഷ്വൽ നമ്മൾ ഈ ഉപ്പിട്ട് ഈ ചങ്ക് വെള്ളം തിളയ്ക്കുമ്പോൾ ഈ ചങ്ക്സ് അതിലിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഇത് വലുതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയ ചങ്ക്സ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് നമ്മളങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇച്ചിരി പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു അര ടീസ്പൂണോളം പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് അത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതൊന്ന് എണ്ണയിലൊന്ന് സോൾട്ട് ചെയ്തെടുത്തിട്ട് പാനിലേക്ക്, നമ്മൾ ആദ്യം ഓയിൽ ഒഴിക്കുന്നില്ല, ഇത് ഓലിവ് ഓയിൽ യൂസ് ചെയ്താൽ അത്രയും ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ സാധാ നമ്മുടെ കുക്കിംഗ് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു തരി ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു ടീസ്പൂൺ ഓയിൽ, അതൊന്ന് ചൂടാകുമ്പോൾ നമ്മുടെ ഈ ചങ്ക്സ് അതിലിടുന്നുണ്ട്. ചങ്ക്സ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാമെന്ന് മാത്രം കേട്ടോ. ആ പെപ്പറും ഓയിലൊന്ന് ഇത് ലൈറ്റായിട്ടൊന്ന് സോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ്, നമ്മൾ ഈ അതിലേക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സ്പ്രിങ് ആനിയൻസിൻ്റെ ലീവ്സ്, പിന്നെ ഗ്രീൻ ചില്ലി. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഇതൊന്ന് ഈ സോയ സോർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് സോർട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് റോ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിത് റോ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി ഈ ഇതിലേക്ക് നമ്മൾ നമ്മുടെ റോ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്, ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ക്യാബേജ്, ക്യാപ്സിക്കം, സ്പ്രിങ് ഓണിയൻസിന് ലീഫ്, ഇത്രയും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ഇതിൽ രണ്ട് ഓപ്ഷൻ ഇങ്ങനെയുണ്ട്. നമുക്ക് ഇത് ഇതിലെ ഇതേപോലെ വെച്ച് ഇതിൽ കുറച്ച് ലൈം ജ്യൂസ് പിഴിഞ്ഞ് വെച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇതിൽ കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഡ്രൈ ആയിരിക്കും. പിന്നെ നമ്മളിതിൽ ഇച്ചിരി പെപ്പറും കൂടി ആഡ് ചെയ്യും. ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു തരി പെപ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെജിറ്റബിൾസിന് ആവശ്യമുള്ളൊരു സോൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. അരക്കപ്പോളം കേർഡാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലൊരു ചെറിയൊരു എന്താ പറയുക ഓപ്ഷൻ, നമുക്ക് ഇതിൽ നേരെ ഒരു മധുരം കിട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ ഹണിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് സ്വീറ്റ് കോൺ റൈസും സോയ ചങ്ക് സാലഡും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ് ഈ സാലഡ്, ഇസ് റിയലി വെരി ന്യൂട്രീഷ്യസ്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സാലഡിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, നട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് സ്വീറ്റ് കോൺ റൈസും സോയ ചങ്ക് സാലഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈറ്റ് ഹെൽത്തി. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് സ്വീറ്റ് കോൺ റൈസും സോയ ചങ്ക് സാലഡും റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.